നോമ്പിൻ്റെ സമയത്ത് ചിലപ്പോൾ നെഞ്ചരിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ നെഞ്ചരിച്ചിൽ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് വെച്ചാൽ, ഭക്ഷണം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലോട്ട് പോകുമ്പോൾ ഈ ആസിഡ് സെക്രീഷൻ, ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ, ഗാസ്ട്രിക് എംപ്റ്റി നടക്കുന്നു, ആമാശയം ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിലാണ്. ഈ സമയത്ത് ആസിഡ് സെക്രീഷൻ വരാം. എങ്ങനെയാണെങ്കിൽ നമ്മൾ ആഹാരത്തിൻ്റെ മണം നമുക്ക് ലഭിക്കുന്നു, അല്ല ആഹാരത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നു, ഇതിനൊക്കെ കണ്ടീഷൻ റിഫ്ലക്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരവസ്ഥ നമുക്കുണ്ടാവുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ കാണുന്നു. ഇങ്ങനെ വരുമ്പോൾ ഗ്യാസ്ട്രിക്, നമ്മുടെ ആമാശയത്തിൽ ആസിഡ് സെക്രീറ്റ് ചെയ്യും, അതേപോലെ ദഹന രസങ്ങളും സെക്രീറ്റ് ചെയ്യും. ഇത് ആമാശയത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, അമിതമായ ആസിഡ് സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ. പക്ഷേ ഇത് നമ്മുടെ അന്നനാളത്തിലേക്ക് കയറുകയാണെങ്കിൽ, ഈസോഫേഗസ് അല്ലെങ്കിൽ അന്നനാളത്തിലേക്ക് കയറുകയാണെങ്കിൽ, അവിടെ ആസിഡ് റെസിസ്റ്റൻസ് ചെയ്യാനുള്ള കഴിവ് അന്നനാളത്തിന് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ പൊള്ളലേൽക്കും. അതാണ് നമുക്ക് ബേൺ, അല്ലെങ്കിൽ ഹാർട്ട് ബേൺ, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ എന്ന് നമ്മൾ പറയുന്നത്. ഇത് സാധാരണഗതിയിലുണ്ടാകുന്നു. പക്ഷേ നമ്മുടെ ആഹാര രീതി മൂലവും നമുക്ക് നെഞ്ചരിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലൂടെ പോകുന്നുള്ളൂ. അതിൻ്റെ ഈ അന്നനാളവും ആമാശയം ചേരുന്ന ഭാഗത്ത് ചെറിയൊരു വാൾവ്, അല്ലെങ്കിൽ ഈ ഒരു സ്ഫിങ്ക്ടർ എന്ന് പറയും, നമുക്ക് അവിടെ ഒരു അടപ്പ് പോലുള്ള ഒരു വസ്തുവുണ്ട്. ഇതിനെ ലോവർ ഈസോഫേഗിയൽ സ്ഫിങ്ക്ടർ എന്നാണ് പറയുന്നത്. ഇത് ഭക്ഷണം ആമാശയത്തിൽ നിന്ന് മാത്രം കടത്തിവിടും, ആമാശയത്തിൽ നിന്ന് ഭക്ഷണമോ മറ്റു വസ്തുക്കളോ അന്നനാളത്തിലോട്ട് കടത്തിവിടുകയില്ല. പക്ഷേ ചില ആഹാര സാധനങ്ങൾ എന്ന് വെച്ചാൽ, വളരെ കൊഴുപ്പേറിയ ആഹാര സാധനങ്ങൾ, മധുരമുള്ള സാധനങ്ങൾ, പുക നിക്കോട്ടിൻ, അതായത് പുകവലിക്കുന്ന ആളുകളിൽ പുകയിലയിലുള്ള നിക്കോട്ടിൻ, ഇതൊക്കെ ഈ സ്ഫിങ്ക്ടറിനെ റിലാക്സ് ചെയ്യും, ഇത് തുറന്നു കിടാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആഹാരം അന്നനാളത്തിലോട്ട് കയറും. മാത്രമല്ല, നമ്മൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചാലും ഒരു മെക്കാനിക്കൽ പ്രഷർ ഉണ്ടാവും, അതും അന്നനാളത്തിലോട്ട് ആഹാരത്തെ കയറ്റിവിടും. ഈ നോമ്പിൻ്റെ അതാണ് നമ്മൾ ഈ പറയുമ്പോൾ മിതമായ ആഹാര രീതി, അല്ലെങ്കിൽ മിതമായി നമ്മൾ ആഹാരം ശീലിക്കുക. ഒരു നോമ്പ് സമയത്ത് പ്രത്യേകിച്ച് ഒരു കോമ്പൻസേഷൻ, ഇത്രയും സമയം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അത് കൂടുതൽ ആഹാരം കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇതേപോലുള്ള കൊഴുപ്പുള്ളതും മധുരം ഉള്ള ആഹാര സാധനങ്ങളും ഒഴിവാക്കുക. പുകവലി ശീലമാക്കിയുള്ള ആളുകൾ ഇത്രയും സമയം പുക വലിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു കോമ്പൻസേഷൻ കൂടുതൽ പുക വലിക്കാതിരിക്കില്ല. പുക വലി നിർത്താനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാക്സിമം മുതലെടുക്കുക. അപ്പോൾ ഈ ആഹാര രീതി തന്നെയാണ് ഹാർട്ട് ബേൺസ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഇങ്ങനെ നെഞ്ചരിച്ചിൽ, ഗാസ്ട്രോ ഈസോഫേഗിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഗേർഡ് എന്നുള്ള അസുഖം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖമുള്ള ആളുകളുണ്ട്, അവർക്ക് നോമ്പെടുക്കുമ്പോൾ ഇതേപോലെ നെഞ്ചരിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. സുഹൂറിൻ്റെ സമയത്ത് അവർ സ്ലോ ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ആഹാര സാധനം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ, ധാരാളം വെള്ളം, മധുരപലഹാരങ്ങളും കൊഴുപ്പുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ സുഹൂറിൻ്റെ സമയത്ത്, അത്താഴത്തിൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും ഇതേപോലുള്ള 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഈ ഹാർട്ട് ബേൺസിനുള്ള മരുന്നുകളുണ്ട്, അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുകയാണെങ്കിൽ ഈ ഹാർട്ട് ബേൺ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നോമ്പ് സമയത്ത്. എൻ്റെ പേര് തീർത്ഥ, ഞാൻ ലീഡേഴ്സ് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നു, 6ാം ക്ലാസ്സിൽ. എൻ്റെ നാട് ചങ്ങനാശ്ശേരി. യ്യേമിന്നത്താണി ഏകിക്കൊണ്ട തായം, എത്തിക്കുന്നോർക്കല്ലാ വശിക്കും സഹായം. മുത്തുറസൂളിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തുക്കിങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം. യ്യേമിന്നത്താണി ഏകിക്കൊണ്ട തായം, എത്തിക്കുന്നോർക്കല്ലാ വശിക്കും സഹായം. മുത്തുറസൂളിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തുക്കിങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം.
ആലംബഹീനർക്ക് രക്ഷ കൊടുക്കേണം, ആരംഭത്വഹാവൻ അർണമ്മളോർക്കേണം. അവശരെ കണ്ണുനീരൊപ്പുന്നോർക്കെല്ലാർക്കും അള്ളാഹു നൽകിയിടും കാരുണ്യമോ ശാരം. യത്തീമിന്നത്താണീ കൊണ്ടത്തായം, എത്തിക്കുന്നോർക്കല്ല വശിക്കും സഹായം. മുത്തു റസൂളിൻ്റെ മൊഴികാളറിഞ്ഞുള്ള മുത്തുഖിങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം. പരിശുദ്ധത്തിലെല്ലാരും കൈകോർത്തു നിന്നോളി, പരിശുദ്ധ നൂറിൻ്റെ മാർഗത്തിൽ വന്നോളി. കരയുന്ന കൽപ്പൂക്കൾ കണ്ടിട്ടറിഞ്ഞോളി, കനുവിൻ്റെ കൈ നീട്ടാൻ മുന്നാലെ നിന്നോളി. യത്തീമിന്നത്താണി സഹായം, മുത്തു റസൂളിൻ്റെ